സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുവചനവുമായി കർത്താവിന് സ്തോത്രം ഫെയ്റ്റ് വോയിസ് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ വചനം ഈ രാത്രിയിൽ നിങ്ങളുമായി പങ്കിടുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അതിന് ദൈവം ഉപയോഗിക്കുന്ന ഇതിൻ്റെ അഡ്മിൻ ഫാസ്റ്റർ ഷിജോ ജോഹൻലാൽ പുനലു അദ്ദേഹത്തോടുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു ആയതുപോലെ ഫാസ്റ്റർ സിജോ ചണ്ണപ്പെട്ട അദ്ദേഹത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുലനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും എൻ്റെ ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു കർത്താവിന് സ്തോത്രം ലോകം ഒരു വല്ലാത്ത ഭീതിജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ തലങ്ങളിലും മാന്യതയാകട്ടെ ഭയമാകട്ടെ ഒക്കെ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് പ്രസക്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് രാത്രിയിൽ ഒരു വേദഭാഗം സങ്കീർത്തനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർവി ഞാൻ ആശിക്കുന്നു സങ്കീർത്തന പുസ്തകം നൂറ്റിയേഴിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് പങ്കുവയ്ക്കുവാൻ കർത്താവി ഞാൻ ആശിക്കുന്ന വേദഭാഗം അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ വഴിയിൽ നടത്തി അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അഞ്ചാം പുസ്തകം എന്ന നൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ തലവാചകത്തിൽ നമുക്ക് കാണാം ആവർത്തന പുസ്തകത്തോട് ഏറ്റവും സാമ്യമുള്ള ആ പുസ്തകം സങ്കീർത്തനമാണ് ഈ നൂറ്റിയേഴാം സങ്കീർത്തനവും തുടർന്നുള്ള ആ സങ്കീർത്തനങ്ങളും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇസ്രായേലിൻ്റെ ജീവിത യാത്രയിൽ സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങളും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന തിരുവചന ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ വേദഭാഗങ്ങൾ എല്ലാം തന്നെ കർത്താപന സ്തോത്രം ഇവിടെ നാം വായിക്കുന്നു അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി കർത്താപനും മഹത്തു നല്ല ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ഭാഗം ഇസ്രായേലിൻ്റെ ജീവിത യാത്രയിൽ ദൈവം അവരെ അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴിയിൽ നടത്തി എന്ന് ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ആ യാത്രയിൽ സംഭവിച്ച ചില സംഭവങ്ങൾ ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് നമ്മുടെ അനുഗ്രഹത്തിനും പ്രത്യാശയുടെ പ്രകാശനത്തിനും ഉദകം വിധം ചിന്തിക്കാം കർത്താവിന് സ്തോത്രം പാർക്കുവാൻ തക്ക പട്ടണം ഇസ്രായേൽ ആഗ്രഹിക്കുന്നതും പാലും തേനും ഒഴുകുന്ന ദൈവം വാഗ്ദത്തം ചെയ്ത ആ നല്ല ദേശത്തെക്കുറിച്ചായിരുന്നു നീണ്ട വർഷങ്ങൾ മിശ്രൈമിലെ കഷ്ടതകളുടെ നടുവിലും അവരുടെ സ്വപ്നം അവരുടെ ആശ അവരുടെ ആഗ്രഹം ആ നല്ല നാൾ അവർക്ക് സംഭവ്യമാകും എന്നുള്ളതാണ് കർത്താപനും അകത്തുമുണ്ടാകട്ടെ ഇസ്രായേലിൻ്റെ യാത്ര ഉള്ള വഴിയിൽ നടത്തി എന്ന് ഈ വചനഭാഗത്ത് ിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന യാത്ര അവർ പുറപ്പെട്ടു വരുന്ന വഴിയിൽ തന്നെ മരുഭൂമിയിൽ ദൈവം അവരെ സഹായിക്കുന്നു ചെങ്കടിൽ അവർ കടക്കേണ്ടതായി വരുന്നു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ആ ജനത്തിൻ്റെ മനസ്സിനെ മതിച്ച ഒരു ചോദ്യം ചെങ്കടൽ എന്ന ഈ സ്ഥാനം പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ഒരുക്കപ്പെടുന്ന നല്ല വഴിയാണോ ഇതാണോ ദൈവം വാഗ്ദത്വം ചെയ്ത മനോഹരമായ വഴി ദൈവനാമത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ടന്നു പോകുന്ന എൻ്റെ ശ്രോതാക്കൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതോ ദൈവ വചനത്തിൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടുള്ളതോ ദൈവാത്മാവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടതോ ആയ ദൈവിക വാഗ്ദത്വങ്ങൾ പലതുണ്ടായിരിക്കാം എന്നാൽ ഇന്ന് രാത്രിയിൽ നീ കടന്നു പോകുന്ന സാഹചര്യം ഇത് ദൈവമെന്നോട് പറഞ്ഞ വാഗ്ദത്തവും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചേക്കാം അല്ലേ ലൂയ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഈ വാക്കുകളെ കേൾക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ മക്കത്വം അല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്വം വലിയതായിരിക്കെ ഉന്നതമായിരിക്കെ അതി ശ്രേഷ്ഠമായിരിക്കെ ആമേനെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകളോ വ്യഥകളോ സങ്കടങ്ങളോ പരാജയങ്ങളോ പരിതാപകരമായ അനുഭവങ്ങളോ ആമേൻ ഇത് രണ്ടും പൊരുത്തപ്പെട്ടു പോകുന്നില്ലല്ലോ ഹർ ലൂയ്യാ ജനം അന്ന് വിചാരിച്ചതും അത് തന്നെയാണ് പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ദൈവം അവരെ കൊണ്ടുചെന്നാക്കുമെന്ന് ആമേനവർ വിശ്വസിച്ചു എന്നാൽ ആമേൻ അവരുടെ മുൻപാകെ ആമേൻ ആലറി ഉയരുന്ന തിരമാലകളും മഹാസമുദ്രവുമാണ് ആമേൻ എന്നാൽ ആമേൻ ആ ജനത്ത ഭയപ്പെട്ട് പുറകോട്ട് മാറുവാൻ ഓടിപ്പോകുവാൻ തുനിയുമ്പോൾ ഇല്ല ആ വഴിയിൽ ആ തടസ്സങ്ങളുടെ മാധ്യത്തിൽ ദൈവമാജനത്തിനു വേണ്ടി ഒരു പെരുവഴി ഒരുക്കി ഹലൂയ ദൈവനാമത്തിൻ്റെ മകത്വം മനുഷ്യർക്കാർക്കും അത് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല യോവയുടെ വഴി അതിശ്രേഷ്ഠമാണ് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവഫൈതലെ ആമീൻ നിന്റെ സാഹചര്യം ഇന്ന് നീ ഒത്തു ഒത്തുനോക്കുമ്പോൾ വാഗ്ദത്വവുമായി ആമേൻ വളരെ വിദൂരതയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഇല്ല നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആമേൻ ഈ ദൈവം വിസ്വസ്ഥനാണ് മനുഷ്യരുടെ മനസ്സിലൊന്നും ഉദയം ചെയ്യാത്ത ദൈവീക ഭദ്വതകളും അതിൻ്റെ ആമേൻ വിശാലതകളും വഴികളും നിനക്കു വേണ്ടി ഒരുക്കുവാൻ എൻ്റെ ദൈവം ാണ് ദൈവനാമത്തിനും മകത്തും നല്ല ഇന്ന് രാത്രിയിൽ തുടർന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം ആമീൻ അവർ കടന്നു പോയാ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയെ ഉള്ള വഴിയിൽ അവരെ നടത്തിയെന്ന് നാം ആ വാചകത്തിൽ വചനത്തിൽ തിരുവചനത്തിൽ വായിക്കുമ്പോൾ മരുഭൂമിയാണ് പിന്നത്തേതിൽ അവരുടെ പ്രതിസന്ധിയായി ഉയർന്നു വരുന്നത് വഴിയറിയാത്ത ആമൻ യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത ആയുധങ്ങളൊന്നും കയ്യിലേന്തിയിട്ടില്ലാത്ത ഒരു കൂട്ടം അടിമകൾ ആമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൂട്ടരുടെ കടന്നു വരവ് മരുഭൂമി എങ്ങോട്ട് തിരിയണം എന്നാൽ അല്ലേലൂയ യഹോവ വ അവർക്ക് മുൻപായി പോയ്ക്കൊണ്ടിരുന്നു ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവ പൈതല് അല്ലെ ലൂയാ വഴിയറിയാതെ നിൽക്കുന്ന നിനക്കു വേണ്ടി ആമേൻ മുൻപേ പുറപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അല്ലെ ലൂയാ ആര് നിനക്ക് മുൻപേ ആമേൻ അല്ലലേ പോകുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ നീ ഓർത്തുകൊള്ളുക ആമേൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ വേദഭാഗത്തിൽ അലയിലൂയ മരുഭൂമിയിൽ പുറപ്പാട് പുസ്തകത്തിൽ അവരുടെ ആമേനാ മരുഭൂമിയുടെ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തിരുവചന ഭാഗമുണ്ടല്ലോ ആമേൻ ഇവിടെ നമുക്ക് പതിനാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അവർ മോശയോട് മൈശ്രൈമിൽ ശവക്കുഴിയില്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മൈശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് ദൈവനാമത്തിന് മഹത്വം നല്ല പതറി ജി ആമേൻ മുന്നോട്ട് നീങ്ങുന്ന ജനം ആമേൻ അവർ പറയുന്നത് ഈ മരുഭൂമിയിൽ ഞങ്ങളെ ആമേൻ ശവക്കുടീരങ്ങൾ ആമീൻ ഉയരത്തക്കവിധത്തിൽ ആമീൻ നീ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് മിശ്രൈമിൽ അടിമവേല ചെയ്ത ജീവിതം കഴിച്ചു നീക്കുന്നതായിരുന്നു ഞങ്ങൾ കുചിതമെന്ന് അവർ പറയുകയാണ് ദൈവനാമത്തിൻ്റെ മഹത്വം അവർ മോശയോട് മിശ്രൈമിൽ ശവക്കുടി ഇല്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടി കൊണ്ടുവരുന്നത് ഹർലൂയ അവരുടെ ചിന്ത ഇപ്പോഴും പ്രതികൂലത്തിൽ ഹർലൂയ ഈ മനുഭൂ യാത്രയിൽ ആമേൻ മരണമാണ് ആമേനേതു നിമിഷവും കടന്നാക്രമണം നടത്തുവാൻ ആമേൻ ഹർലു തുനിഞ്ഞടുക്കുന്നതെന്നവർ വിശ്വസിക്കുകയാണ് ലോകം കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യവും ഇതിന് ഒത്തു നിൽക്കുന്നില്ലേ മരണം ഏതു വിധത്തിലും നമ്മെ കയ്യാടി പിടിക്കുവാൻ ആഗ്രഹിച്ച് തുനിഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഓർക്കുകയില്ല മരണത്തിന് വിട്ടുകൊടുക്കുന്നവനല്ല നിന്നെ വിളിച്ചിറക്കിയ ദൈവം വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്ഥനാണ് അവൻ നിന്നെ ആമേൻ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ആമേൻ നിന്നോട് വാഗ്ദത്തം ചെയ്ത അതേ വാഗ്ദത്വത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുവാൻ കരുത്തേറിയവനാണ് നിന്നെ സഹായിക്കുന്നവനാണ് ഹാലേ ലൂയ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ മരുഭൂമി ആലൂയ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് പതിനാലാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എന്നാലവർ ദേശത്തുടലുന്നു ഭരവോൻ പറയുകയാണ് അവർ ദേശത്ത് ഉടലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഭരവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും ആമേൻ ഇന്ന് രാത്രിയിൽ നോക്കുക ഭരവോന്റെ ആമേൻ ഹൃദയ വിചാരവും അവൻ്റെ വാക്കുകളും ആമേൻ തൻ്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അവർ മരുഭൂമിയിൽ ആ വേഷത്തവർ ഉടലും മരുഭൂമിയിൽ അവർ കുടുങ്ങും അല്ലെലുവ എന്നാൽ നിന്നെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുകയും പാർക്കുവാൻ തക്ക പട്ടണത്തിൽ നിന്നെ കൊണ്ടുചെന്നാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആമ നിന്നെ കുടുക്കുവാൻ അല്ലേലു അവൻ ആഗ്രഹിക്കുന്നില്ല ആ സാഹചര്യത്തിൽ നിന്നെ കുടുക്കിക്കളയുവാനോ കുളുക്കിക്കളയുവാനോ നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം ഗ്രഹിക്കുന്നില്ല അലേലൂയ ഉടലുവാനവൻ സമ്മതിക്കുന്നവനല്ല അലേലൂയ ഈ വഴിയെ നീ പോകേണമെന്നുള്ളത് ദൈവനിശ്ചയമെങ്കിലും അവിടെ താളടിയാകുവാനോ അവിടെ തളർന്നു വീഴുവാനോ ആമേൻ ദൈവം അനുവദിക്കുന്നവനല്ല ഏതു വേളയിലും നിനക്ക് പുതുവീഞ്ഞു നൽകി പുത്തൻ ശബ്ദം നിന്നെ കേൾപ്പിച്ച് അനുഗ്രഹത്തോടെ ആമേൻ നിന്നെ നടത്തുവാൻ കരുത്തേറിയവനാണ് ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്ന ഈ ശുക്രതാവ് ദൈവനാമത്തിന് മകത്വം ഉഴലുകയാണ് ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ നടുവിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ഒരു തീരുമാനമെടുക്കണം എങ്ങോട്ട് പോകണം ആരെ ഇതിനു വേണ്ടി ആമേൻ സഹായത്തിനായി ആമേൻ ആരുടെ അടുക്കൽ നീങ്ങും ആരുടെ ഒരു ഉപദേശം എനിക്ക് കേൾക്കുവാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ച് ജീവിതത്തിൽ ഉഴലുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ആമൻ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ അതപതിപ്പിച്ച് നിന്നെ ഇല്ലാതാക്കുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സർവശക്തനാണ് ദൈവം സർവവല്ലഭനാണ് ദൈവനാമത്തിന് സ്തോത്രം അല്ലേ ലൂയ ആമേൻ ഭരവോൻ പറയുകയാണ് അവർ ഉഴന്നു പോവുകയാണ് അവർ ആ ദേശത്ത് മരുഭൂമിയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് അല്ലേ ലൂയ ഭരവൻ അത് തോന്നിയാലും നിൻ്റെ ശത്രുവിനത് തോന്നിയാലും ഇല്ല ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു വഴിയുണ്ട് ദൈവത്തിന് അല്ലേ ഒരു വാഗ്ദത്വം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ് പതിമൂന്നും പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പതിമൂന്നിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം ആമേൻ പുറപ്പാട് പുസ്തകം പതിമൂന്നിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു ആമുഭോൻ അവർ കുരുങ്ങിയിരിക്കുകയാണ് അവർ ഉഴന്ന് നടക്കുകയാണ് എന്ന് പറയുമ്പോഴും ഇല്ല സഹോവയായ ദൈവം തൻ്റെ ജനത്തിന് വഴി കാണിക്കുവാൻ അവർ ൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി നിന്റെ സാഹചര്യം എന്തുമാകട്ടെ നീ ഏതു പ്രതികൂലത്തിലുമാകട്ടെ ഇല്ല നിന്നെ വിട്ടുകൊടുക്കുന്നവനും വിറ്റുകളയുന്നവനുമെല്ലാം നീ ആരാധിക്കുന്നതിൻ്റെ കർത്താവ് ആമേനിയ നിനക്ക് നൽകേണ്ടുന്നതായ വഴിയും അതിൻ്റെ ഉയർച്ചകളും പദവികളും നന്മകളും അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൽ പകർന്നു തരുവാൻ നിനക്ക് മുൻപായി ആമേൻ നടകൊള്ളുന്നവനാണ് ആലേലൂയ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏഴാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം തന്നെ ഏഴാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനോട് പറയേണ്ടത് എന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ച എബ്രാഹിമുടെ ദൈവമായ ഹോവാ എന്നെ നിന്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ ലൂയ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വിശുദ്ധ ജനമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളാരും ആകട്ടെ ഹലേലൂയ ആമേൻ സ്തോത്രം മോശം പറയുകയാണ് നീ കേൾക്കാത്തത് ഞാൻ കേട്ടിരിക്കുകയാണ് ദൈവത്തിന് മഹത്വം ഹലേലൂയ ആ എന്നോട് കൽപ്പിച്ച യഹോവയായ ദൈവമാണ് ആമേൻ എന്നെ അയച്ചത് അവനെന്നെ ഹലേലൂയ അറിയുന്നവനാണ് ദൈവനാമത്തിന് മഹത്വം മരുഭൂമിയിൽ ഹല്ലേലി ഉടന്നു നടക്കുവാനോ കുടുങ്ങിപ്പോകുവാനോ അനുവദിക്കാതെ ഹല്ലി ലൂയ ദൈവനാമത്തിനു മഹത്വം ഹലീലൂയ ഇവിടെ ആ മരുഭൂമിയിൽ ആരാധിക്കുവാൻ തൻ്റെ ജനത്തെ ആമേൻ പുറപ്പെടുവിച്ച ദൈവം ജനത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും മരുഭൂമിയിൽ ആരാധന നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കടത്ത സ്തോത്രം പുറപ്പാട് പുസ്തകം തന്നെ മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഹർലി ലുയാ മരുഭൂമിക്കപ്പുറം ഹോരേബ് എന്ന് നമുക്ക് പഠിക്കുവാൻ കാണാം ഹർലീലു സാധിക്കും ദൈവത്തിന് സമോശ മിഥ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പർവ്വതമായ ു ഹലേലുയ മരുഭൂമിക്കപ്പുറം ഹലേലുയ ദൈവ സാന്നിധ്യത്തിൻ്റെ അരികിലേക്ക് ആമേൽ മോശയെ ദൈവം നടത്തുകയാണ് ദൈവനാമത്തിന് സ്തോത്രം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ നീ നീന്ന് കടി കടന്നു പോകുന്ന സാഹചര്യം കഠിനമാണെന്ന് നിനക്ക് തോന്നിയാലും അതിനപ്പുറത്തൊരു ദൈവസാന്നിധ്യമുണ്ട് ഒരു ദൈവിക പ്രത്യക്ഷതയുണ്ട് ദൈവം നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുകയാണ് അല്ലേലൂയ നിന്നെ മാത്രം അവൻ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെ ലൂയ ീണിച്ചു പോകരുതേ യാത്ര മതിയാക്കരുതേ ആമേൻ വയ്യ ഇനി മുൻപോട്ട് പോകുന്നില്ല എന്ന് പറയരുതേ ഈ മരുഭൂമി നീ താണ്ടിക്കഴിഞ്ഞാൽ ഒരേബിൽ അവൻ നിനക്കായി കാത്തിരിക്കുന്നു അവിടെ വാഗ്ദത്വമുണ്ട് അവിടെ അഭിഷേകമുണ്ട് അവിടെ ശക്തിയും നിയോഗവുമുണ്ട് ഇന്ന് രാത്രി അത് നിൻ്റെ മേൽ പകർന്ന് നിന്നെ സഹായിപ്പാൻ ഈ ദൈവം നാണ് ദൈവനാമത്തിന് സ്തോത്രം ഹലി ലൂയ ആമേൻ ആമേൻ ഹോഷയയുടെ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹോഷയാ പ്രവചനം രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാം വാക്യവും കൂടെ ഞാൻ വായിക്കട്ടെ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു അവളോട് ഹൃത്യമായി സംസാരിക്കും ഞാൻ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി ഈ മരുഭൂമിയാണോ ദൈവത്തിൻ്റെ ചൊവ്വയുള്ള വഴി തീർച്ചയായും നീ ഒറ്റയ്ക്കല്ല നിനക്ക് മുൻപേ പുറപ്പെടുന്ന ഒരുവൻ ഹർലേലൂയ ഹർലേലൂയ ആ മരുഭൂമിയിൽ നിനക്കാലോചനയുണ്ട് അവിടെ വാഗ്ദത്വമുണ്ട് അവിടെ നിയോഗമുണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ട് പതറിപ്പോകരുതേ സഹോദരങ്ങളെ ദൈവത്തിന് സ്തോത്രം ആമേൻ ഹോസിയ പ്രവചനത്തിൽ നാം വായിച്ച ആ വാക്യം അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃത്യമായി സംസാരിക്കും കർത്താവിന് മഹത്വം താഴേക്കുള്ള പതിനഞ്ചാം വാക്യവും ആമേൻ നമുക്ക് പഠിക്കുവാൻ കഴിയുമെന്നാൽ ഞാൻ അതിൻ്റെ പതിനാലാം വാക്യം മാത്രം ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആമേൻ ഈ മരുഭൂമിയിൽ ആമേൻ തൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ടു ചെന്ന് അവളോട് ആമേൻ ഹൃത്യമായി സംസാരിക്കും അല്ലേ ലോയാ മരുഭൂമിയിലല്ലാതെ എത്രയെത്രയോ സാഹചര്യങ്ങൾ ഇതിൽ നമുക്ക് ആമേൻ സാഹചര്യങ്ങളെ നോക്കിയാൽ കാണാം നല്ല പുൽപ്പുറത്തോ ആമീൻ പൂന്തോട്ടത്തിലോ നല്ല തീരദേശങ്ങളിലോ കടന്നുപോയി ആമേൻ സംസാരിക്കുവാനല്ലേ മനുഷ്യരെല്ലാം ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ആമേൻ എന്നാൽ ഇന്ന് രാത്രി ആ വചനം ശ്രദ്ധിക്കൂ അവന് കൃത്യമായി സംസാരിക്കുവാൻ തൻ്റെ ജനമായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവൻ മരുഭൂമിയിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് ദൈവനാമത്തിന് മഹത്വം കൈപ്പേറിയതോ കഠിനമായതോ ആമേൻ ജീവിതത്തിൽ ഇനി ആമേൻ മുന്നോട്ട് പോകുവാൻ വയ്യ എന്ന് വിധി പറഞ്ഞ് തളർന്നു നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ആമേൻ നിൻ്റെ കാലിന് കരുത്ത് നൽകി നിൻ്റെ മനസ്സിന് പ്രത്യാശയും ഉന്മേഷവും പകർന്ന് ആത്മാവിൽ പുതുജീവൻ നിൻ്റെ ജീവിതത്തിൽ നൽകി ആമേൻ ഹല്ലേലൂയ ദൈവം നിന്നെ മരുഭൂമിയിൽ ആമേൻ ഹല്ലേലൂയ ഹൃത്യമായി സംസാരിപ്പാനിടയാകും അവൻ്റെ ശബ്ദം കഠിനമല്ല അല്ലെലൂയ ആമേൻ ആക്രോശിക്കുന്നതോ ഉച്ച ആമേൻ അലെലൂയ ശബ്ദത്തോട് കൂടിയ ആമേൻ ഒരു ആമേൻ സംഭാഷണമല്ല ഹൃദ്യതയോടെ അലേലൂയ മകനെ എന്ന് വിളിക്കുന്ന ആ ശബ്ദം അല്ലേലൂയ ഈ ലോകത്തിൽ ആരും നിന്നെ ചിലപ്പോൾ അത് വിളിച്ചില്ല എന്ന് വന്നേക്കാം എന്നാൽ മകനെയെന്നോ മകളേന്നോ എൻ്റെ കുഞ്ഞുങ്ങളെയെന്നോ എൻ്റെ കുഞ്ഞേയെന്നോ നിന്നോട് വിളിച്ച് ആമീൻ നിന്നോട് കൃത്യതയോടെ സ്നേഹത്തോടെ ആർദ്രതയോടെ ആമീൻ സംസാരിക്കുന്ന ഒരു കർത്താവ് ദൈവത്തിനും മഹത്വമുണ്ടാകട്ടെ സുവിശേഷേദാഗത്ത് ആമേൻ ഉദ്ധാനം ചെയ്ത കർത്താവ് ആമേൻ അല്ലെ ശിഷ്യന്മാരെ അന്വേഷിച്ചു പോകുമ്പോൾ ആമേൻ അവരെല്ലാവരും പഴയ നിലകളിലേക്ക് മടങ്ങിപ്പോകുന്നതായി കർത്താവ് മനസ്സിലാക്കി കടൽക്കരയ്ക്ക് ആമേനടുത്ത് ചെന്നവരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലതുണ്ടോ എന്നുള്ളതാണ് മാനുഷിക നിലവാരങ്ങളിൽ ആമേൻ അവരെ ആമേൻ കഠിന ശബ്ദത്തോടെ കഠിനു ഇതാണോ നിങ്ങൾക്ക് ആമേൻ ഞാൻ വിചാരിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായ സാഹചര്യം എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നു കുഞ്ഞുങ്ങളെ എന്നുള്ള ആ ശബ്ദം ഇന്ന് രാത്രി ആമേൻ ഹല്ലേ ലൂയ ദൈവശ്ദത്തിൽ നിന്ന് അല്പം മാറി നീ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ എന്നെ കേൾക്കുന്നതെങ്കിൽ ഇല്ല ഇന്ന് രാത്രി ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ് നിന്നെ ആക്രോശിച്ച് ആമേൻ ഹല്ലേ ലൂയ നിന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്നവനല്ല നിൻ്റെ കർത്താവ് ശാന്തമായി നിന്നോട് ഇടപെട്ട് കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിച്ച് ആമീൻ മകനെ മഹളേ എന്ന ആ ഇൻപമേറിയ ആമീൻ നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ശബ്ദം നമ്മുടെ കാതുകളിൽ തന്നു മന്ത്രിക്കുന്നവനാണ് നമ്മുടെ കഥാവ് ദൈവത്തിന് സ്തോത്രം അല്ലേലൂയ കൃത്യമായി അവൻ നമ്മളോട് സംസാരിക്കും മരുഭൂമിയിൽ അല്ലേലൂയ നാം പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള മാമീൻ വഴിയിൽ നടത്തി നമ്മെയും അവൻ നടത്തുവാൻ ശക്തനായ ദൈവമാണ് ഹോഷയ പ്രവചനം തന്നെ ആറാം അധ്യായം ഒന്നാം വാക്യം വരുവീൻ നാം ഈ ഹോമിയുടെ ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവുകെട്ടും ആമേൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും ദൈവനാമത്തിന് സ്തോത്രം എത്ര ആമേൻ മാധുര്യമേറിയ എത്ര അല്ലേലുവിയ ധൈര്യം പകരുന്ന ജീവിതത്തിൽ ഊർജം പകരുന്ന ആമേൻ ജീവൻ്റെ വാക്കുകളാണ് ഈ വേദഭാഗത്തിലൂടെ ആമേ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ പോകുന്ന വഴി ദൈവം ആഗ്രഹിക്കുന്ന വഴിയാണ് കഠിനമെന്ന് നിനക്ക് തോന്നിയാലും ദൈവം നിനക്ക് മുൻപേ പോകുന്നുണ്ട് അവൻ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി നീന്ന് പോകുന്ന സാഹചര്യം ദൈവമറിയാതെയല്ല അവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവനാമത്തിന് സ്തോത്രം ഹല്ലയിലൂയ അതിൻ്റെ പതിനൊന്നാം വാക്യം ആറാം അധ്യായ ഹോഷയ പ്രവചനം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു ഹാലൂയാ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപ്പറ്റലേ നീ ഏത് സാഹചര്യങ്ങളിലൂടെ പോയാലും ആ സ്ഥിതി തുടരുവാനല്ല ആമേൻ ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും നീ കഠിനമായ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയോ യേശു നിന്നെ സൗഖ്യമാക്കുന്നവനാണ് അവൻ്റെ അടിപ്പിണരുകൾ നിനക്ക് സൗഖ്യം വരുത്തിയിരിക്കുന്നു ദൈവനാമത്തിൻ്റെ മകത്വം അല്ല അവൻ സ്ഥിതി മാറ്റുന്ന ദൈവമാണ് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയോ ബിസിനസ്സിൻ്റെ തകർച്ചകളിലൂടെയോ മറ്റുള്ളവരുടെ പരിചാരനകളുടെ മനം വന്ന ഒരു വ്യക്തിയാണോ നീ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ യേശു ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ നമ്മെ വിളിച്ചവൻ ഹല്ലേലൂയ ആമേൻ നിന്റെ സ്ഥിതി മാറ്റുന്നവനാണ് ഭവനമില്ലായ്മയാണോ ദാരിദ്ര്യമാണോ ആമേൻ കഠിനമായ ശത്രുവിന്റെ ഉപദ്രവത്താൽ ഭാരപ്പെടുന്നവ കൃതിയാണോ ആമേൻ നിന്റെ സ്ഥിതി യേശു മാറ്റുന്നവനാണ് ദൈവനാമത്തിന് സ്തോത്രം നിൻ്റെ സ്ഥിതി ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു നിനക്കും ആമനു എ ഒരു ഉയർച്ച നിനക്കും ആമേന ഒരു നന്മ ദൈവം വച്ചിരിക്കുന്നു ദൈവം ഒരു വിശാലത നിനക്കും വച്ചിരിക്കുന്നു എന്നുള്ളത് ആമൻ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു വേദഭാഗം കൂടെ ആമേൻ വായിച്ച് ഞാൻ ഈ പ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കും അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ദൈവനാമത്തിന് സ്തോത്രം ഹലേലുയ കർത്താവിനും അകത്വം നമ്മുടെ വഴികളല്ല നമ്മുടെ ദൈവത്തിൻ്റെ വഴി ഹലേലുയ അവൻ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വേ ഉള്ള വഴിയിൽ അവരെ നടത്തി ഹല്ലേ ലുയ ഇസ്രായേൽ ജനം ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മുൻപോട്ടാണ് അവരുടെ ഗമനമെങ്കിലും അവരുടെ ചിന്തയെല്ലാം പുറകോട്ടായിരുന്നു അല്ലെങ്കിൽ മുൻപിൽ അവർ നടകൊള്ളുമ്പോൾ തന്നെ ആമൻ പുറകാലയായിരുന്നു അവരുടെ ചിന്തകളെല്ലാം തന്നെ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കരുത് അത് തോൽവിയാണ് അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല ആമൻ വിളിച്ച ദൈവം വിസ്വസ്ഥനാണ് നീ കടന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തിലൂടെയും അല്ലേലുയാ നിന്നെ മുൻപോട്ട് കൊണ്ടുവരുവാൻ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന ആസ്ഥാനത്ത് കൊണ്ടു വരുവാൻ ആമേൻ അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി വഴിയറിയാത്തവനല്ല നിൻ്റെ മുൻപാകെ പോകുന്നത് അഖിലാണ്ടത്തെ മുഴുവനും പടച്ച ഒറ്റ വാക്കിനാൽ ഉണ്ണവാകട്ടെ എന്ന് കാരണ ശബ്ദമായ ആ ദൈവത്തിന് എല്ലാം എല്ലാം അറിയാം എവിടെയും അവൻ്റെ സാന്നിധ്യമുണ്ട് സമുദ്രത്തിൻ്റെ അടത്തിൽ ചെന്ന് പാർത്താൽ അവിടെയും ആ സാന്നിധ്യമുണ്ട് ഇന്ന് രാത്രി ആമേ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ആമേൻ നീ പോകുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണ് ആമേൻ അല്ലേലൂയ നീ ഭാരപ്പെടരുത് ആമേൻ നീ തളർന്നു പോകരുത് നീ ഉടന്നു പോകരുത് ഉടലുവാൻ അവൻ സമ്മതിക്കുന്നവനല്ല ആമേൻ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യം അവർ അവ യഹുവേ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അതേ നമുക്ക് ചെയ്യുവാനുള്ളത് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ദൈവമേ എൻ്റെ സാഹചര്യം എന്താണെങ്കിലും ഞാൻ അറിയുന്നതിനേക്കാൾ അങ്ങ് തിരിച്ചറിയുന്നു അല്ലേ ലൂയ ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് കൊണ്ടു ചെന്ന് എത്തിക്കുവാൻ ആമിനീ വഴിയിലൂടെ ഞാൻ പോകണമെന്ന് തിരുവുള്ളമെങ്കിൽ അതിന് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ എനിക്ക് മുൻപേ നീ കടന്നു പോകുന്നല്ലോ വഴിയറിയാവുന്നവൻ അവിടെ നിന്നാണല്ലോ അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും നമുക്ക് കഴിയട്ടെ പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കരുതേ അവൻ നിന്നോട് കൃത്യമായി ഇടപെടുന്നവനാണ് ഹലേലൂയ ആമേൻ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പും ആരനും നമ്മുടെ ആത്മമണവാളനുമായ യേശു കർത്താവ് ഇതാ വേഗത്തിൽ വരികയാണ് ലോക സംഭവങ്ങളെല്ലാം അതിനെ വിളിച്ച് അറിയിക്കുമ്പോൾ ഇന്ന് രാത്രി ഹാലേലൂയ ആ ഹലേലുവ വിളിക്കായി ആ കർത്താവിൻ്റെ വരവിനായി വിശുദ്ധിയോടും വേർപാടോടും കൂടെ നമുക്ക് നിഷ്കളങ്കരായി ജീവിക്കുവാൻ കഴിയട്ടെ ആ വരവ് ആമേൻ ആ എപ്പോൾ സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല എന്നാൽ അതിവിദൂരമല്ലാത്ത ഒരു സമയത്ത് ആമേൻ അല്ലേ ലൂയാ ആ മേനാകാശമണ്ഡലങ്ങളെ കീർ തൻ്റെ ജനത്തെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുന്നു ആ വരവിനായി നമുക്കൊരുങ്ങാൻ അല്ലേ ലൂയ ഈ നീ സാ നിൻ്റെ സാഹചര്യം എന്തോ ഭാരപ്പെടരുതേ ഹലു അലു നിന്നോട് കൃത്യമായി സംസാരിക്കുന്നു നീ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ ചൊവ്വയുള്ള വഴിയിലാണ് നിന്നെ നടത്തുന്നത് നിന്നെ ചൊവ്വയുള്ള വഴിയിലാണ് നിന്നെ നടത്തുന്നത് അവൻ്റെ ശബ്ദം ആ വഴിയിൽ നിനക്ക് കേൾക്കുവാൻ കഴിയും അവൻ്റെ സാന്നിധ്യം ആ വഴിയിൽ നിനക്ക് കാണുവാൻ കഴിയും അനുഭവിക്കുവാൻ കഴിയും ആ സാന്നിധ്യത്തിനും ശബ്ദത്തിനും അനുസൃതമായി മുൻപോട്ട് പോകുവാൻ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം കർത്താവിൻ്റെ സന്നദ്ധിയിൽ കാഴ്ചവെച്ച് വിജയിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ പിതാവേ അങ്ങ് ജനത്തിനായി സ്തോത്രം കർത്താവേ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ആമേൻ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ആലോചനകൾക്കായി സ്തോത്രം അതിന് മുഖാന്തരമായിരുന്ന ആമേ പാസ് ജിജോയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സിജോയ്ക്കായി സ്തോത്രം അവരെല്ലാവരെയും അവരുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ട ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ കഠിനമായ പാതകളിലൂടെ അവർ മുൻപോട്ട് നീങ്ങിയാലും അല്ലേ ദൈവം അവരെ ശ്രേഷ്ഠമായ ദൈവഹിതപ്രകാരമുള്ള ദൈവവാഗ്ദത്വം പറഞ്ഞ ആ സ്ഥാനത്ത് കൊണ്ട് ചെന്നെത്തിക്കുക ദൈവം കരുത്തേറിയവനും വിശ്വസ്തനുമെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവ് ആമേൻ അതിനായി സ്തോത്രം അങ്ങനെ വരവേറ്റം ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിനായി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവ് ഭീതിയോടും രോഗത്താലും ഒക്കെ ഭാരപ്പെടുന്നവർ ധാരാളമുണ്ട് അവരെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ കർത്താവ് സമാധാനവും കർത്താവെ ആമീൻ മീൻ സ്വസ്ഥതയും സർവജനത്തിൻ്റെ മേലും അങ്ങ് പകരണമേ വചനം കേട്ട എല്ലാവരെയും അങ്ങ് നാമം ചൊല്ലി അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് മഹത്വം അവിടെ നിന്ന് എടുക്കണമേ ആമീൻ